വീടുകളിൽ കഴിയുന്ന കോവിഡ് രോഗികൾക്ക് രക്തത്തിലെ ഓക്സിജൻ നില പരിശോധിക്കുന്നതിനും ആവശ്യമെങ്കിൽ ഓക്സിജൻ ലഭ്യമാക്കുന്നതിനും ജില്ലയിൽ വിവിധ കേന്ദ്രങ്ങളിൽ ഓക്സിജൻ പാർലറുകൾ തുറക്കുന്നു. ആദ്യ പാർലർ മണർക്കാട് സെന്റ് മേരീസ് പള്ളി ഓഡിറ്റോറിയത്തിലെ CFLDCയിൽ പ്രവർത്തനം ആരംഭിച്ചു. ജില്ലാ കളക്ടർ M. അഞ്ജന ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പോലീസ് മേധാവി D. ശില്പയും സന്നിഹിതയായിരുന്നു. കോവിഡ് ബാധിതരിൽ ഭൂരിഭാഗം പേരും വീടുകളിൽ കഴിയുന്ന സാഹചര്യം പരിഗണിച്ചാണ് പ്രാദേശിക തലത്തിൽ പാർലറുകൾ ഒരുക്കുന്നതെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. ഓക്സിജൻ നിലയിൽ പെട്ടെന്ന് വ്യതിയാനമുണ്ടായാൽ ചികിത്സ ലഭിക്കാൻ താമസമുണ്ടായേക്കുമെന്ന ആശങ്ക അകറ്റാനും ഇതുപകരിക്കും. വീട്ടിൽ കഴിയുന്ന കോവിഡ് ബാധിതർ പ്രോട്ടോകോൾ പാലിച്ച് പാർലറിൽ എത്തിയാൽ പരിശോധന നടത്താനും ആവശ്യമെങ്കിൽ ഓക്സിജൻ സ്വീകരിക്കാനും കഴിയും. 24 മണിക്കൂറും ഓക്സിജൻ ലഭ്യമാക്കാൻ കഴിയുന്ന കോൺസെൻട്രേറ്റർ മെഷീനാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. 1 മിനിറ്റിൽ 5 ലിറ്റർ ഓക്സിജൻ ലഭ്യമാക്കാൻ കഴിയും. അന്തരീക്ഷത്തിലെ ഓക്സിജനാണ് യന്ത്രത്തിൽ ശേഖരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് തീരുന്ന സാഹചര്യമില്ല. സജ്ജീകരിക്കുന്നതിന് 50,000 രൂപയോളം ചിലവ് വരും. കോവിഡ് രോഗി പാർലറിലെത്തി 2 മിനിറ്റ് വിശ്രമിച്ച ശേഷം ആദ്യം പൾസ് ഓക്സിമീറ്റർ ഉപയോഗിച്ച് രക്തത്തിലെ ഓക്സിജൻ നില പരിശോധിക്കും. ഇത് 94% കൂടുതലാണെങ്കിൽ ഓക്സിജൻ പാർലർ ഉപയോഗിക്കേണ്ടതില്ല. എന്നാൽ ഓക്സിജൻ നില 94% കുറവാണെങ്കിൽ കിയോക്സിനുള്ള ഓക്സിജൻ മാസ്ക് സാനിറ്റൈസ് ചെയ്ത ശേഷം മൂക്കും വായയും മൂടുന്ന രീതിയിൽ ധരിച്ച് മെഷീൻ ഓൺ ചെയ്താൽ മെഷീനിൽ നിന്ന് ഓക്സിജൻ ലഭിച്ചു തുടങ്ങും. 10 മിനിറ്റ് ഉപയോഗിച്ച ശേഷം വീണ്ടും ഓക്സിജൻ നില അളക്കുമ്പോൾ ഓക്സിജൻ 94% മുകളിലായാൽ രോഗിക്ക് വീട്ടിലേക്ക് മടങ്ങാം. അല്ലെങ്കിൽ വീണ്ടും 1-ഓ 2-ഓ തവണ കൂടി മെഷീൻ ഉപയോഗിക്കാം. സംസ്ഥാനത്ത് ആദ്യമായാണ് വീടുകളിൽ കഴിയുന്ന രോഗികൾക്കായി ഇത്തരമൊരു സംവിധാനം സജ്ജീകരിക്കുന്നത്. ജില്ലയിലെ എല്ലാ CFDCകളും സൗകര്യപ്രദമായ മറ്റു കേന്ദ്രങ്ങളിലും ഈ സംവിധാനം സജ്ജമാക്കുമെന്ന് അറിയിച്ച് ജില്ലാ കളക്ടർ കൂടുതൽ മെഷീനുകൾ ലഭ്യമാക്കുന്നതിന് സന്നദ്ധ സംഘടനകളുടെയും റെസിഡൻസ് അസോസിയേഷനുകളുടെയും വ്യക്തികളുടെയും സഹകരണം അഭ്യർത്ഥിച്ചു. CFLDC നോഡൽ ഓഫീസർ ഡോക്ടർ ഫാഗിശ്രീ, ജില്ലാ മാസ് മീഡിയ ഓഫീസർ ടോമി ജോൺ എന്നിവരും സന്നിഹിതരായിരുന്നു.